കേസിൽ യു എ ഇ കോൺസുലേറ്റ് അറ്റാഷയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് നടപടി തുടങ്ങി. കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസർ കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന് കത്ത് നൽകിയിരിക്കുകയാണ്. അറ്റാഷയെ ഒപ്പിട്ട കത്തുമായാണ് സരിത്ത് അന്ന് നയതന്ത്ര ബാഗ് എടുക്കാനെത്തിയതെന്നും കത്ത് വ്യാജമാണോ എന്ന് പരിശോധിക്കുമെന്നുമാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. സലാം, പുറത്തുവരുന്ന വിവരങ്ങൾ അറ്റാഷയെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് കസ്റ്റംസിന്റെ നീക്കം? സുജിയ, അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കസ്റ്റംസ് കടക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ കൂട്ടുപ്രതിയായ സരിത്തിനെ മാത്രമാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മുഖ്യ ആസൂത്രകയായ സ്വപ്ന സുരേഷ് ഒളിവിലാണ്. ഇവർക്കുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കൂടി കസ്റ്റംസ് വ്യാപിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തെ കോൺസുലേറ്റിലെ അറ്റാഷയെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു നയതന്ത്ര പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ചില പ്രോട്ടോകോൾ പാലിക്കേണ്ടതുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ സുമിത് ഇന്നലെ വൈകിട്ട് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിനെ കത്തയച്ചിരിക്കുന്നത്. പരോക്ഷ നികുതി ബോർഡിന് കീഴിലാണ് കസ്റ്റംസ് പ്രവർത്തിക്കുന്നത്. ബോർഡ് പിന്നീട് ഈ കത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറും. നിലവിൽ യു എ ഇ ഭരണകൂടം ഈ കസ്റ്റംസിൻ്റെ അന്വേഷണവുമായി സഹകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ താമസിയാതെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭ്യമാകുമെന്നാണ് കസ്റ്റംസ് വൃത്തങ്ങൾ ഏഷ്യ ന്യൂസിനെ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ചയോടെ തന്നെ അറ്റാഷയെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് കസ്റ്റംസ് ഈ അറ്റാഷ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, അറ്റാഷയുടെ പേരിലാണ് ഈ സ്വർണം ഉൾപ്പെട്ട വസ്തുക്കൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത്. രണ്ടാമത്, ഈ അറ്റാഷ ഒപ്പിട്ട കത്തുമായാണ് സരിത്ത് വിമാനത്താവളത്തിൽ ഈ ബാഗേജ് ഏറ്റുവാൻ എത്തിയത്. മാത്രമല്ല, ഇനി ഈ ഒപ്പ് വ്യാജമാണെങ്കിൽ കോൺസുലേറ്റ് വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ സഹായം സരിത്തിന് ലഭിച്ചിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ആ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുകയാണ് ഈ അറ്റാഷയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത്. അതേസമയം അറ്റാഷ നേരത്തെ കസ്റ്റംസിനോട് അറിയിച്ചിരിക്കുന്നത് താൻ ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഇറക്കുമതി ചെയ്തത്. അതായത് അണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴം, നൂഡിൽസ് തുടങ്ങിയ വസ്തുക്കൾ മാത്രമാണ് താൻ ഓർഡർ ചെയ്തിരുന്നത്. സ്വർണം തൻ്റേതല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം നേരത്തെ കസ്റ്റംസിനെ അറിയിച്ചത്. പക്ഷേ എന്തായാലും ഈ അറ്റാഷയുടെ ഒപ്പിട്ട കത്ത് സരിത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണെന്നാണ് കസ്റ്റംസ് പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ വിമാനത്താവളത്തിൽ ഈ പരിശോധന നടത്തുമ്പോൾ 10 വേ ബില്ലുകൾ കസ്റ്റംസ് കണ്ടെടുത്തിരുന്നു. അതായത് വിദേശത്തു നിന്നും വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം രേഖപ്പെടുത്തുന്ന രേഖകളാണ് ഈ വേ ബില്ല് എന്ന് പറയുന്നത്. ഈ വേ ബില്ലാണ് എയർപോർട്ടിൽ വെച്ച് കസ്റ്റംസിന് കൈമാറുന്നത്. ഇതിൽ ഏതെല്ലാം വസ്തുക്കളാണ് കൊണ്ടുവരുന്നത് എന്നെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത്തരത്തിൽ 10 വേ ബില്ലുകൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയെങ്കിൽ മുമ്പ് സമാനമായ രീതിയിൽ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി ഈ സംഘം സ്വർണം കടത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിക്കേണ്ടി വരും. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ തീരുമാനം. സുജിയ, ശരി, സലാം. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഞാൻ വീണ്ടും എത്താം. സലാം ബി ഹൈദരോസ്.